നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐഎസ്എല്ലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഐഎസ്എൽ 10-ാം സീസൺ നാളെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. തീർത്തും ആവേശത്തിൽ തന്നെയാണ് ഐഎസ്എൽ ആരാധകർ. ആദ്യ മത്സരത്തിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിയെ നേരിടും. ഏഷ്യൻ ഗെയിംസൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇരു ടീമുകളുടെയും ഒന്ന് രണ്ട് ഇന്ത്യൻ താരങ്ങളൊന്നും നാളത്തെ മത്സരത്തിൽ കളിച്ചേക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമായതുകൊണ്ട് തന്നെ നാളത്തെ മത്സരത്തിൽ സ്റ്റേഡിയം മഞ്ഞക്കടലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. വലിയൊരു പ്രതീക്ഷയോടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആരാധകർ ഉറ്റുനോക്കുന്നത്. ഐഎസ്എൽ 10-ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായേക്കുക അഡ്രിയൻ ലൂണയായിരിക്കും. മാത്രമല്ല അഡ്രിയൻ ലൂണ ചില കാര്യങ്ങളൊക്കെ പറയുകയും ഉണ്ടായി. ലൂണ പറഞ്ഞതിങ്ങനെയായിരുന്നു, എൻ്റെ കരിയർ അവസാനിക്കുന്നതുവരെ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും. ബ്ലാസ്റ്റേഴ്സ് എന്നെ മികച്ച രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. അതിൻ്റെ നന്ദി ഞാൻ തിരിച്ച് കാണിക്കേണ്ടതുമുണ്ട്. ലൂണ എന്ന താരത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എടുത്തു പറയേണ്ട കാര്യങ്ങളിലൊന്നു തന്നെയാണ്. വളരെ വേഗത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിൻ്റെ പ്രിയ താരങ്ങളിൽ ഒരാളായി മാറാനും ലൂണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഐഎസ്എൽ 10-ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനാണ് ലൂണ. എന്നിരുന്നാലും ലൂണ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ജീസസ് സിംഗുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ചില റൂമറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഒരു വാർത്തയായിരുന്നു ദീപക് താങ്കരിക്ക് പകരമായിട്ട് ഏഷ്യൻ ഗെയിംസ് സ്ക്വാഡിൽ ജീസസ് സിംഗിനെ ഉൾപ്പെടുത്തിയേക്കുമെന്നുള്ളത്. അതൊക്കെ തീർത്തും വ്യാജ വാർത്തയാണ്. ഐഎസ്എൽ മത്സരങ്ങൾ കളിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ജീസസ് സിംഗ് ഉണ്ടായേക്കും. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള പ്രീതം കോട്ടാൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പ്രീതം പറഞ്ഞതിങ്ങനെയായിരുന്നു, ഞാനെപ്പോഴും വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിലെത്തിയതും അത്തരമൊരു തീരുമാനമാണ്. ആരാധകരുടെ മുന്നിൽ കളിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി കിരീടം നേടുക എന്നതാണ് തൻ്റെ ലക്ഷ്യം. മികച്ച പരിചയസമ്പത്തുള്ള താരങ്ങളും അതുപോലെ തന്നെ യുവതാരങ്ങളുള്ള ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത്. 10 വർഷമായി ആരാധകർ ഞങ്ങളെ സ്നേഹിക്കുന്നു, അവർക്കായി ഞങ്ങൾ മികച്ച പ്രകടനം നടത്തുമെന്നും പ്രീതം കോട്ടാൽ വ്യക്തമാക്കി. എന്നിരുന്നാലും പ്രീതം കോട്ടാൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.